ഇപ്പോഴത്തെ നമ്മുടെ ഒരു മന്ത്രി ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള ആന്റണി രാജു അദ്ദേഹം വക്കീലായിരുന്ന സമയത്ത് ആന്റണി രാജു എന്ന് പറയുമ്പോൾ അരമന്ത്രിയാണ് അത് അരമന്ത്രി അരമന്ത്രിയായ ആന്റണി രാജു വർഷങ്ങൾക്ക് മുമ്പ് വക്കീലായിരുന്ന സമയത്ത് ഒരു വിദേശ പൗരന്റെ ജട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കോണകത്തിന് പകരം ഉപയോഗിക്കുന്നതാണ് ജട്ടി ആ ജട്ടി കോടതിയിൽ തൊണ്ടി മുതലായി വെച്ചിരുന്നു അതിനെ അദ്ദേഹം അപേക്ഷ കൊടുത്ത് വാങ്ങിക്കുകയും പിന്നെ ജട്ടി കാണാതാവുകയും ചെയ്തതായിട്ടാണ് അതിനങ്ങ് പച്ച ഒറ്റ വാക്കി പറഞ്ഞ പോലെ അടിച്ചു മാറ്റി എന്നങ്ങ് മാറ്റി ഈ നമ്മുടെ ഈയിടെ ഒരു മലയാള സിനിമ വന്നിരുന്നു പിന്നെ തൊണ്ടി മുതലും സാക്ഷി എന്ന് പറഞ്ഞു അതിന് തൊണ്ടി മുതൽ വിഴുങ്ങുകയാണ് കള്ളൻ ഈ ജട്ടി വിഴുങ്ങുകയാണ് അല്ല അത് പിന്നെ സ്വർണ്ണമാലയായിരുന്നു അന്ന് അല്ല വേറൊരു സിനിമയുണ്ട് ജട്ടി മാറ്റിയ സിനിമ അത് ശ്രീനിവാസൻ പോലീസ് ഉദ്യോഗസ്ഥനായിട്ട് വന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ട് സിനിമയുണ്ട് അതാ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് അപ്പം ഈ ജട്ടി പുള്ളി വിഴുങ്ങിയതാണോ അതോ വേറെ എന്തെങ്കിലും ചെയ്തതാണോ ഒന്ന് കാരണം ജട്ടി കാണാനില്ല പുതിയ ജട്ടിയാണ് വെച്ചിരിക്കുന്നത് ചിലപ്പോ ഇനി അദ്ദേഹത്തിന്റെ ഒന്ന് ചിലപ്പോ ഒന്ന് ഒന്ന് പരിശോധിച്ചാൽ ചിലപ്പോ ഇനി അടിയിൽ വല്ലതും കിടപ്പുണ്ടോ എന്നുള്ള സംശയമുണ്ട് ഇല്ല കാരണം ആരും അങ്ങനെ ആരും നോക്കത്തില്ലല്ലോ ഈ സാധാരണ വേറെ ആളുകൾ വീട്ടിലങ്ങനെ സൂക്ഷിച്ചാൽ ചിലപ്പോ പോലീസ് കയറി ചിലപ്പോ ഈ അമ്പലങ്ങളിലും ആരാധനാലയങ്ങളിലും ഈ ചെരുപ്പ് മാറി പോകാറുണ്ട് പക്ഷേ ഒരിക്കലും ജട്ടി ആരും മാറ്റിയെടുക്കാറുമില്ല ജട്ടി കണ്ടതിന് കൈകൊണ്ട് തൊടാറുമില്ല അങ്ങനെയുള്ള വസ്തു ഇത് ഇദ്ദേഹം അങ്ങനെയൊക്കെ പിന്നെ കൈകൊണ്ടൊക്കെ തൊടുന്ന ആളാണ് അദ്ദേഹത്തിന് വേറെ അദ്ദേഹത്തിന്റെ തൊലിക്ക് പോലും നല്ല കട്ടിയാ അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം വിഴുങ്ങിയെന്ന് പറഞ്ഞാൽ പോലും അനുഭവപ്പെടേണ്ട കാര്യമില്ല അതിശയപ്പെടേണ്ട അപ്പൊ അദ്ദേഹം ഒരു കേസിൽ ജയിക്കാൻ വേണ്ടി വിദേശ പൗരന് ഈ മയക്കുമരുന്ന് കള്ളക്കടത്ത് കണ്ടെത്തിയ അതീവ കുറ്റകരമായ ഒരു കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട് പിന്നെ ജയിലിൽ കിടന്ന അയാളെ 10 വർഷം ശിക്ഷിച്ച ആസ്ട്രേലിയൻ പൗരൻ എന്നിട്ട് അയാളെ രക്ഷിക്കാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ അയാളുടെ ബന്ധുക്കളിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ആസ്ട്രേലിയയിൽ ഉണ്ടായിരുന്ന ബന്ധുക്കൾ ഇവിടെ വന്ന് ലക്ഷങ്ങളിലെ കോടികൾ കൊടുത്തു എന്നാ പറഞ്ഞു ഡോളറും ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ അത് അത്രയൊക്കെ വരും ഉണ്ടാവും അപ്പൊ അങ്ങനെ അതിനുവേണ്ടി കോടതിയിലിരുന്ന അയാളുടെ സാധനങ്ങളോടൊപ്പം ജട്ടിയും കൂടി ഇയാൾ തന്നെ എഴുതി വാങ്ങിച്ച് കൊണ്ടുപോവുകയും പിന്നീട് ഹൈക്കോടതിയിൽ കേസ് വരുമ്പോൾ വാദിക്കുകയും ആ ഹൈക്കോടതി പറഞ്ഞു ഇയാളുടെ ജട്ടിയല്ല ഇത് എന്ന് പറഞ്ഞു ഹൈക്കോടതിയിൽ പുള്ളിയല്ല വാദിച്ചത് ആ അവിടുത്തെ വക്കീല് പറഞ്ഞു ഇത് ഇയാളുടെ ജട്ടിയല്ല എന്നാൽ അവിടെ ഈ തൊണ്ടി ഉണ്ടെന്ന് കാണിച്ചു കാണിച്ചു കാണിച്ചപ്പോൾ പിന്നെ ജട്ടി ചെറുതായി പോയി അപ്പൊ ഈ ഇനി വെട്ടി ചെറുതാക്കിയതാണോ പക്ഷേ പുതിയ ജട്ടിയാണ് പുതിയ ജട്ടി വെട്ടി ചെറുതാക്കിയതാണ് പിന്നീട് വന്ന പോലീസ് അന്വേഷണം നടന്നല്ലോ അപ്പൊ അതങ്ങനെ വരികയും ഇയാൾ രക്ഷപ്പെടുകയും ചെയ്തു അപ്പൊ രക്ഷപ്പെട്ടപ്പോൾ പോലീസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ രാജ്ഭവൻ നമുക്കറിയാം വളരെ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം പറഞ്ഞു ഇതിനകത്ത് കളിപ്പീന് നടന്നിട്ടുണ്ട് വക്കീല് ഇതിനകത്ത് ഒപ്പിട്ട് വാങ്ങിച്ച സാധനമല്ല ഹൈക്കോടതിയിൽ കാണിച്ചിരിക്കുന്നത് ഇത് പിന്നെ നമ്മുടെ ആന്റണി രാജു എന്ന് പറയുന്ന വക്കീല് ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയ സാധനമല്ല ഹൈക്കോടതിയെ മുമ്പേ കാണിച്ചിരിക്കുന്നത് ഇത് ഇയാൾ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് ഡി ഐ ജി സെൻകുമാർ ആയിരുന്നു അദ്ദേഹം ഒരു പുനരന്വേഷണം നടത്തുകയും അദ്ദേഹം ഉത്തരവിട്ടു ഉത്തരവിട്ടു ഇതിനെല്ലാം ഞാൻ ഒരു കാര്യം എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് എന്താണെന്നറിയാം ആന്റണി രാജു ഇപ്പം മന്ത്രിയാണ് അതെ അപ്പൊ ചിലപ്പോൾ മന്ത്രി എന്നുള്ള നിലയിൽ ചിലപ്പോൾ അദ്ദേഹം പരാജയമായിരിക്കും പരാജയമാണ് പക്ഷേ അത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു പക്ഷേ ഏതാ ഇന്നാളെ പറഞ്ഞ പോലെ മൊണ്ണയ മന്ത്രി ഓക്കെ അരമന്ത്രി മൊണ്ണയ മന്ത്രി എന്നൊക്കെയാ വിശേഷിപ്പിക്കുന്നത് അതൊക്കെ പോട്ടെ പക്ഷെ അദ്ദേഹം നല്ലൊരു അഭിഭാഷകനാണ് നല്ലൊരു വക്കീലാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നൊരു കേസ് ഏൽപ്പിച്ചാൽ അദ്ദേഹം ഏതു വിധേനയും പ്രതിയെ രക്ഷപ്പെടുത്തും കേസ് വിജയിപ്പിക്കും എന്നൊരു തെളിവല്ലേ ഇത് തീർച്ചയായിട്ടും അങ്ങനൊരു സന്ദേശമല്ലേ കാരണം അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ ആ പ്രൊഫഷനിൽ അദ്ദേഹത്തിന്റെ ആ പിന്നെ കൃത്യത്തിൽ അദ്ദേഹം ഒരിക്കലും പരാജയമല്ല എന്നുള്ളത് തെളിയിക്കുകയാണ് ഈ സംഭവത്തിൽ അദ്ദേഹം നല്ലൊരു അഭിഭാഷക രംഗത്ത് അദ്ദേഹം പിന്നെ നല്ല രീതിയിൽ ശോഭിക്കും അത് അതിനൊരു തെളിവായത് അപ്പൊ എന്തെങ്കിലും കേസുണ്ടെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് കൊടുത്താൽ ആ കേസ് നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ ഇപ്പൊ കേസ് പിന്നെ കൊണ്ടുകൊടുക്കുന്ന എന്തിനാ ആളുകൾ വിജയിക്കാനല്ലേ അല്ലെങ്കിൽ ചെല്ലുന്ന കേസുകളെല്ലാം പിടിച്ച് അകത്ത് പിടിക്കാനാണോ അല്ല അപ്പം അങ്ങനെ വിജയിപ്പിക്കുന്ന കേസ് കിട്ടുന്ന പിന്നെ കേസുകളെല്ലാം വിജയിപ്പിക്കുന്ന ഒരു അഭിഭാഷകനാണ് അദ്ദേഹമെന്ന് കാലം തെളിയിച്ചിരിക്കുകയാണ് സമൂഹത്തിന് അങ്ങനൊരു ഇമേജാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഈ പിന്നെ അങ്ങനെ തെളിയിപ്പിച്ച ഒരു വക്കീലെന്നുള്ള രീതിയിൽ അദ്ദേഹം
ഈ ഗതാഗത വകുപ്പിലും വല്ല ഇതുപോലെ വല്ല അടിച്ചുമാറ്റലും വല്ലതും നടത്തിയോ എന്നുള്ളൊരു സംശയം കൂടി ഇതിനിടയിൽ വരുന്നുണ്ട്. പക്ഷേ ഇപ്പൊ സംശയിക്കാം നമുക്ക്. പക്ഷേ ഇപ്പൊ സംഭവം സംഗതി ഊരാകുരുക്കായിരിക്കുകയാണ്. കാരണം കേരള പോലീസിന്റെ കയ്യിൽ നിന്ന് കൈവിട്ടു പോയിരിക്കുന്നു. ഇത് ഇന്റർപോളിന്റെ റിപ്പോർട്ടാണ് സത്യം പറഞ്ഞ പുള്ളി പുള്ളിക്ക് വിനയായത്. മിക്കവാറും ഇത് ഈ വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഇടപെടും. മുഖ്യമന്ത്രി ചിലപ്പം എന്ത് ചെയ്യും? അദ്ദേഹത്തെ അല്ലെ പറഞ്ഞു വിടും. പറഞ്ഞു വിടും. പറഞ്ഞു വിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? അല്ല, അത് മാത്രമല്ല, അദ്ദേഹം പിന്നെ ഈ സംഭവം ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ അഭിഭാഷക സുഹൃത്തുക്കളോട് അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞു വന്ന് ആ പിണറായി വിജയൻ 32 പ്രാവശ്യം ഒരു കേസ് മാറ്റി, പിന്നെ അല്ലേ ഞാൻ 22 പ്രാവശ്യം മാറ്റിയ ഒരു ഇഷ്യൂ, എന്താ അതിനെക്കുറിച്ച് ആരും ഒന്നും പറയാത്തതെന്ന് അദ്ദേഹത്തിന്റെ ചില അഭിഭാഷകർ അനുരാജു പറഞ്ഞു എന്ന് പറഞ്ഞു. ആ അപ്പൊ അങ്ങനെ അപ്പൊ അദ്ദേഹത്തിന് പറയാനും ഒക്കെ കാര്യമാണ്. കാരണം മുഖ്യമന്ത്രിയും അയാളുമായിട്ടാണ് താരതമ്യപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് പിന്നെ അതിനുള്ള ആർജവം കാട്ടണം. കാരണം സജി ചെറിയാനെ ഒരു ഒരു പ്രസംഗത്തിന്റെ പേരിൽ അദ്ദേഹത്തെ മാറ്റി നിർത്തിയെങ്കിൽ, മന്ത്രിസഭയിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിൽ, ഈ അരമന്ത്രിയെ അരയാവുന്നതിന് മുമ്പ് തന്നെ കാൽമന്ത്രിയാക്കി ഇദ്ദേഹത്തെ പറഞ്ഞുവിടണം എന്നുള്ളതാണ് പൊതുജനം പറയുന്നത്. കേരള ജനത ആഗ്രഹിക്കുന്നത്. 16 വർഷമായി ഈ ചാർജ് ഷീറ്റ് കോടതി കൊടുത്തിട്ട് 22 പ്രാവശ്യം കോടതി പിന്നെ അത് മാറ്റിക്കഴിഞ്ഞു. തിരുവനന്തപുരം വഞ്ചിയൂർ കോടതിയിൽ നടന്ന കേസ് ഇവിടെ അയാൾക്ക് അത് ദോഷമായി വരുമെന്ന് വിചാരിച്ചിട്ട് കോടതികളെ സ്വാധീനിച്ച് അയാള് നെടുമങ്ങാട് കോടതിയിൽ കൊണ്ട് കേസ് മാറ്റി. എന്നിട്ടാണ് അവിടെയാണ് ഈ കളി മുഴുവൻ നടക്കുന്നത്. 22 പ്രാവശ്യം മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോ ഓഗസ്റ്റ് അടുത്ത മാസം നാലാം തീയതി കേസ് വരുന്നു. ഇനിയിപ്പോ ജനങ്ങൾ മുഴുവൻ അറിയുകയും എല്ലാ മീഡിയയും ഇത് ഏറ്റെടുക്കുകയും ചെയ്തതോടുകൂടി ഇനിയിപ്പോ നാലാം തീയതി ചിലപ്പോൾ കോടതിയിൽ കേസ് അവർ വിചാരണ അങ്ങനെ അങ്ങനെ കോടതിയിൽ ഇദ്ദേഹം ഹാജരാകുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്കാണ് വരുന്നത്. അങ്ങനെ ഹാജരാകുകയാണെങ്കിൽ ഒരു മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കരുത്. അതിന് മുഖ്യമന്ത്രി അതിനുള്ള ആർജവം കാണിക്കണം. മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള മന്ത്രിയാണ് ഇദ്ദേഹം. ഗതാഗത വകുപ്പില് വളരെ പരാജയമാണ്. ഇദ്ദേഹത്തെ മാറ്റി എത്രയും വേഗം അരയെന്നുള്ളത് മാറ്റി ഇദ്ദേഹത്തെ എത്രയും വേഗം ഒരു മന്ത്രിസഭയിൽ നിന്ന് പറഞ്ഞ് മാറ്റി നിർത്തണം. സജി ചെറിയാനെ മാറ്റി നിർത്താമെങ്കിൽ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൂടാ? ഇദ്ദേഹത്തിന്റെ ഒരാളിന്റെ ഭൂരിപക്ഷത്തിലല്ലോ പിണറായി സർക്കാർ ഭരിക്കുന്നത്. പിണറായി സർക്കാർ ഒരാളുടെ ഭൂരിപക്ഷത്തിലല്ല ഭരിക്കുന്നത്, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയാലും വേണ്ടിയല്ല, ഇദ്ദേഹം പിണങ്ങിപ്പോയാലും വേണ്ടിയല്ല, ഇദ്ദേഹം ഏത് രീതിയിൽ പോയാലും വേണ്ടിയല്ല, ഇതിന് ഇദ്ദേഹത്തെ നാണക്കേട് ഒഴിവാക്കാൻ, ഈ മന്ത്രിസഭയ്ക്കുള്ള നാണക്കേട് ഒഴിവാക്കാൻ, ഈ സർക്കാരിനെതിരെയുള്ള നാണക്കേട് ഒഴിവാക്കാൻ ഇദ്ദേഹത്തെ മാറ്റി നിർത്തണം. ആവശ്യമാണത്. അല്ല, അതാണ് നല്ല. കാരണം ഇനിയിപ്പോ അയാള് ഒരു വർഷം കൂടെ എന്തേ ഉള്ളൂ കരാർ. അപ്പൊ അതിനു മുമ്പ് ഇരുന്ന് നാറാതെ നാറി പുഴുക്കാതെ പറഞ്ഞു വിടുന്നതാണ് നല്ലതെന്ന്. ഈ സർക്കാരിനും നല്ലതാണ്, മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയ്ക്കും നല്ലതാണ്. അത് തീർച്ചയായിട്ടും അത് ഗവൺമെന്റ് ആ തരത്തിൽ, നമ്മുടെ മുഖ്യമന്ത്രി ആ തരത്തിൽ പ്രവർത്തിക്കുമെന്നാണ് മിക്കവാറും. ഈ കെ എസ് ആർ ടി സി വിഷയത്തിൽ തന്നെ മുഖ്യമന്ത്രി വളരെ പിന്നെ എന്തുവാ പറയുന്നത് പിന്നെ വിഷമത്തിലാണ്. മുഖ്യമന്ത്രിയെ ഒരുപാട് സമ്മർദ്ദങ്ങളാണ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇത് എത്രയും വേഗം ഇദ്ദേഹത്തെ ഒഴിവാക്കുന്നതാണ് മുഖ്യമന്ത്രിക്ക് നല്ലത്. അങ്ങനെ സംഭവിക്കുന്നു തന്നെ നമുക്ക് വിശ്വസിക്കാം.